സോറി, 5 മിനിറ്റ് ലേറ്റ്. അല്ലെങ്കിലും ബാക്കിയുള്ളവരുടെ സമയത്തിനുണ്ട് ആർക്കും വിലയില്ലല്ലോ. 5 മിനിറ്റ് ലേറ്റ് ആണല്ലോ. ട്രാഫിക് ഉള്ളതെന്ന് ഞാൻ എന്ത് ചെയ്യാന്? സോറി പറയുകയും ചെയ്തു. ഞാനും അതേ ട്രാഫിക്കിലാണല്ലോ ഇവിടെ എത്തിയത്. തനിക്കതിന് വേറെ പണിയില്ലല്ലോ. ഒച്ചമ്പാളം വെച്ച ആൾക്കാരെ പറ്റിക്കില്ലല്ലോ പണി. താൻ വേണമെങ്കിൽ എന്നെ ചൊറിഞ്ഞോ, എന്റെ പാട്ടിനെ കുറിച്ചൊന്നും പറയരുത്. തനിക്കൊരു എനിക്ക് എത്ര ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇനി അറിയും വേണ്ട. താനൊന്ന് വാ. ഈ പാട്ടൊക്കെ പാടുന്ന അനന്തപ്രാം. യാ, എന്താ ബാൻഡിന്റെ പേര്? ഓൺ ദ റോക്സ്. പാറ പുറത്തു. ഓൺ ദ റോക്സ്. നിങ്ങൾ ഈ സംഗീതത്തിന്റെ പേരിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? റബിഷ്. നല്ല പാട്ടിട്ട് ഉണ്ടാക്കുകയില്ല, പഴയ പാട്ടൊക്കെ എടുത്ത് നശിപ്പിക്കുകയും ചെയ്യും. എടോ, ഈ കന്നഡത്തിലൊക്കെ എത്ര നല്ല മനോഹരമായ പാട്ടുകളാണ്, അതും കൂടെ എടുത്ത് നശിപ്പിച്ചുകൂടെ? നിങ്ങളാരാ? ശാസ്തമംഗലോ? താൻ തന്റെ പണി ചെയ്താ മതി. അല്ലല്ല, ഞാൻ കോതമംഗലം. ഒരുപാട് നല്ല ഇവിടെ സെറ്റിൽ ആയിട്ട്. തമാശ. ഏറ്റില്ലല്ലേ. സൈൻ. സൈൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഇനി എന്താണാവോ? ഈ കല്യാണം കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ടും വരില്ല. തനിക്കെല്ലാം ആൾക്കാരെ ബോധിപ്പിക്കുക എത്ര നിർബന്ധം. താൻ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നു. എനിക്ക് സൗകര്യമില്ല. ഐ എം സോറി. എന്നാ ഈ കല്യാണം കഴിക്കാനേ എനിക്കും സൗകര്യമില്ല. വിളിച്ചില്ല കാണിക്കില്ലേ? നിങ്ങള് കല്യാണം കഴിക്കാൻ തന്നെയാണോ വന്നിരിക്കണേ? ഇത് ഡിവോഴ്സ് ഓഫീസല്ലേ? ആ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്ന വഴി ഇയാളുടെ പാട്ടുപോലും കേട്ട് കാണും. മന്ദാര ചെപ്പുണ്ട്, മാണിക്ക എന്തുണ്ട്. ഐ എം ലീവിങ്. എനിക്ക് ഇനി ഒന്നും പറയാനില്ല. ഞാൻ വേണമെങ്കിൽ പോയിക്കോ. എനിക്ക് കുറച്ച് എത്തിക്സ് ഉണ്ടായി പോയി, എന്ന് വെച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. പ്ലീസ് ഒന്ന് സൈൻ ചെയ്യ്. ഓഹ്, ഞാൻ എവിടെ വേണമെങ്കിലും വരാം. കൃത്യം ഒരു മാസം കഴിഞ്ഞിട്ട് ഡേറ്റ് മാർച്ച് 25. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വന്നാ പറയാം വന്നെന്ന്. മറിയേ, ഞാനിങ് എത്തി. അവൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ സാരമില്ല, താക്കോലുണ്ടായിരുന്നല്ലോ, ഞാനിങ് കേറി. എന്റെ കർത്താവേ, എന്നതാ ഇത്? ഈ ചെറുക്കന്റെ ഒരു കാര്യം ഇതൊരു വഴിക്കാക്കി എടുക്കുമ്പോഴത്തേക്കോ എന്റെ നടു ഒടിയും. എന്റെ ഈശോമിശിഹായേ. ുട്ടി വന്നതിന്റെ ലക്ഷണമായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് വീട് മാറിപ്പോയെന്ന്. ഇതെപ്പോ എത്തി? ഞാൻ നിന്നേക്കാൾ 40 വർഷം മുമ്പേ എത്തിയതാടാ. ഞാൻ ഇന്നും അമ്മച്ചിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അമ്മച്ചിയൊന്നും പറഞ്ഞില്ല. എടാ, നിനക്കിപ്പൊ എന്നതാ വേണ്ടത്? എനിക്ക് എന്റെ കൊച്ചനെ ഒന്ന് കാണണമെന്ന് തോന്നി ഞാനൊരു വണ്ടി എടുത്ത് ഇങ്ങ് വന്നു. എന്നതാ വരാൻ പാടില്ലേ? എല്ലമ്മച്ചിയും തുടങ്ങിയോ അമ്മച്ചിയുടെ ഈ കരച്ചൽ സീരിയൽ കാണാൻ? നിന്റെ അമ്മച്ചി ചാനൽ മാറ്റാൻ സമ്മതിക്കാതെ അവിടെ കൂടി ഇരുന്ന് എനിക്കൊരു ശീലമായി പോയതാ. ആ പിന്നെ ഇത് തൽക്കാലം ഓഫ് ആയിരിക്കട്ടെ. വല്യമ്മച്ചി ഒന്ന് എന്നോട് സംസാരിക്കും. എത്ര കാലായി, എന്തു പറ്റി? ഒരു ഉഷാറില്ലല്ലോ. എന്താ എന്നാത്തിനടാ പച്ചക്കപ്പ തിന്നുന്നത്? വല്യമ്മച്ചി ഇവിടെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പൊ തരാം. നിന്നോട് എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അമ്മച്ചി നിനക്ക് കല്യാണം ആലോചിക്കാനുള്ള പുറപ്പാടില്ല. പെണ്ണ് നമ്മുടെ വർക്കിച്ചായന്റെ കൊച്ചുമോള്. പെണ്ണ് കൊള്ളാം, നിന്റെ ടൈപ്പാ, ഒരു ഗുണ്ടുപണി. എന്റെ കല്യാണം ഞാൻ അറിയാതെ ഉറപ്പിക്കാനോ? അതിന് ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് ആരാ പറഞ്ഞേ? നീ പറഞ്ഞത് നേരാ. നിന്റെ സമ്മതമില്ലാതെ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിക്കുന്നത് എങ്ങനെയാ? അതും നീ ഏതാണ്ടൊക്കെ ഉറപ്പിച്ച സ്ഥിതിക്ക്. ഈ മാരേജ് ആപ്ലിക്കേഷന്റെ കാര്യമാ പറഞ്ഞത്? അത് ഞാൻ വല്യമ്മച്ചിയോട് ഇപ്പൊ പറയാൻ പോയതാ. പോയതോ? എടാ, കെട്ട് കഴിഞ്ഞിട്ടാണോ പറയുന്നത്? വല്യമ്മച്ചിക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ എന്നെ അറിയാലോ. പിന്നെ അവളെ ഞാനൊരു കല്യാണത്തിന് വെച്ചാ കണ്ടേ. ആൻ അമേസിംഗ് ഗേൾ. അല്ല, എത്ര കാലമായി ആദ്യമായിട്ട് കണ്ടിട്ട്? ഒരു 2-3 മാസമായി. എന്നിട്ട് അതിനുള്ളിൽ തന്നെ ആരെ അറിയിക്കാതെ കല്യാണം കഴിക്കാൻ വരെ തീരുമാനിച്ചു. അതെന്താ കാര്യം? അത് ആ കുട്ടി ഹിന്ദു അല്ലേ? അതുകൊണ്ട് അവളുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് അവള് സമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ അവളുടെ അമ്മാവൻ മരിച്ചു പോകും. അയ്യോടാ മോനെ, ഇതാദ്യം കേൾക്കുവാണല്ലോ വല്യമ്മച്ചി. ജാതക ദോഷം വന്നാൽ അമ്മാവനും ദോഷം ഉണ്ടാവുന്നു. പക്ഷെ നിന്റെ അച്ഛനും അമ്മയ്ക്ക് നീ ഒരു മകനല്ലേ ഉള്ളൂ. അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിന്റെ കല്യാണം ആർഭാടമായിട്ടൊക്കെ നടത്തണമെന്ന്?
ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഗ്രാൻഡ് ആയിട്ട് കല്യാണമൊന്നും വേണ്ടെന്ന്. ഒരു ചെറിയ രജിസ്റ്റർ മാരേജ് നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അത്രയ്ക്ക് മതി. പിന്നെ ആഘോഷിക്കാനാണെങ്കിൽ നമുക്ക് ഇപ്പൊ പോയി ആഘോഷിക്കാം. ബാ സോറി സോ ഓൺലി കപ്പിൾസ്. എന്നതാ എന്നെ കണ്ട ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നില്ലയോടാ. പിന്നെ അടിപൊളി. എന്താടാ എല്ലാരും എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അത് വലിയ മച്ചി കണ്ടിട്ട് എല്ലാവർക്കും അസൂയ. എന്താ ഗ്ലാമർ? അടിക്കാം. ടേബിളിന് വെയിറ്റ് ചെയ്യണം. ഇതിലേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആര് പറഞ്ഞു? എന്നാ പിന്നെ ഇതേ ഇരുന്നിട്ട് തന്നെ കാര്യം. ആഹാ, അത് ശരി. ഇതേ ചവിട്ടി കയറാനൊന്നും ചെയ്യോടാ. എക്സ്ക്യൂസ് മീ, തു ലാജ് വിസ്കി ദേനാ. ദാ പിടിച്ചോ. അടിപൊളി. എന്റെ കൊച്ചുമോൻ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം ഇത്രയും വലിയ ആഘോഷത്തോടെ അറിയിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ മക്കളെ, നീ ഇപ്പൊ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കുന്നത് അവിടെ അമ്മാവനെ രക്ഷിക്കാനാണോ അതോ ആ കുട്ടിയെ തന്നെ രക്ഷിക്കാനാണോ? പറ. അതെന്താ അങ്ങനെ ചോദിക്കാൻ? നിന്റെ കണ്ണിലൊരു കള്ളത്തരമുണ്ട്. വെല്ലമ്മച്ചി എന്താ പറഞ്ഞു വരുന്നേ? പറയേണ്ടത് ഞാനല്ലല്ലോ, നീയല്ലേ പറയേണ്ടത്. എനിക്കൊന്നും പറയാനില്ല. പോടാ. ആണാണേ, നീ സത്യം തുറന്ന് പറയടാ. അപ്പാപ്പന്റെ പേര് കളയാൻ നടക്കുന്നു. എന്നെ നട കാര്യം. ഓ ശരി, ഐ മേഡ് ഹർ പ്രെഗ്നന്റ്. അയ്യോ അയ്യോ, മക്കളെ, എന്നോട് സ്വകാര്യമായിട്ട് പറയുമെന്ന് വിചാരിച്ച കാര്യം ഇത്രയും വലിയ പബ്ലിക് അനൗൺസ്മെന്റ് ആക്കുന്ന ഞാൻ വിചാരിച്ചില്ലടാ. അയ്യോ, ഐ ആം പ്രൗഡ് ഓഫ് യു മൈ സൺ. എല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ കിടന്ന് ഓർക്കുമായിരിക്കും. ഏ ഒന്ന് കാണ്ടവനെ, എവിടെ? അവനോട് പോയി. അയ്യോ, അവൻ ആ ബാത്റൂമിൽ കാണും മറിയേ. ഡാ, നീ പുറത്തേക്കൊന്ന് വന്നേ. അമ്മച്ചിയോ? അമ്മച്ചിയെ പറ്റി വാട്ട് സർപ്രൈസ്? നിനക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അമ്മച്ചി എന്നോട് എല്ലാം പറഞ്ഞു. എന്ത്? ഞാൻ കുളിക്കാം. അമ്മച്ചി, അമ്മച്ചി പോയി റെസ്റ്റ് എടുത്തോ. എടാ ചക്ക, നീ വെള്ളച്ചിലെടുക്കാതെ വരുന്നുണ്ടോ ഇല്ലയോ? ഇത്രയും ദൂരം വണ്ടിയിലിരുന്ന് യാത്ര ചെയ്തിട്ട് തല പെരുത്തിട്ട് വയ്യ അമ്മച്ചി. അന്ന് ട്രെയിനിലൊന്ന് വരാന്ന് പറഞ്ഞാലോ, ആര് കേക്കാൻ. ഏത് നേരം എന്താ ഈ മൊബൈൽ എടുത്ത് ഇങ്ങനെ ഇരിക്കും. എന്റെ മോളെ, നീ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ, ഹാളിൽ ചെന്നിരിക്കെ. അമ്മച്ചി കാപ്പി എടുത്തോണ്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. എന്റെ കർത്താവേ. ചതിച്ചി. പതിച്ചിയോ? ചതിച്ചി. എന്നോട് സത്യം ചെയ്തല്ലേ, ആരോടും പറയില്ലെന്ന്. എടാ കൊച്ചനെ, ഞാൻ ആ രസീത് കണ്ടപ്പോ അവളെ വിളിച്ച് പറഞ്ഞതല്ലയോ, അതിനുശേഷമല്ലയോ നീ കാര്യങ്ങളൊക്കെ പറയുന്നത്. നീ പേടിക്കണ്ട, അവള് ഗർഭിണിയാണെന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതും കൂടി പോയി പറയാറില്ലേ, പിന്നെ ബാക്കി ഉണ്ടാവില്ലല്ലോ. ആഹാ, എന്നാ പിന്നെ അതുകൂടെ പറഞ്ഞിട്ട് പറയല്ലേ പ്ലീസ്. അമ്മച്ചി, അവൻ വന്നോ? മറിയെ, ആഹാ, നീ ഇറങ്ങിയോ? മെലിഞ്ഞ് സുന്ദരിയായല്ലോ. അയ്യോടാ, സോപ്പിടലൊക്കെ കയ്യിലിരിക്കട്ടെ. ഞാനൊരു കാര്യം കേട്ടത് ശരിയാണോ? നീ ഞങ്ങളൊക്കെ അറിയിക്കാതെ കെട്ടാമോന്നൊക്കെ കേട്ടു. അല്ല, കല്യാണം കഴിക്കാൻ പോകുന്നതൊക്കെ ശരി തന്നെ, പക്ഷെ ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ പോയിരുന്നു. എപ്പോ? അല്ല, ഇത്രയും നാളില്ലാത്തൊരു ധൃതി തന്നെ ഇങ്ങനെ കല്യാണം കഴിക്കാൻ. അതമ്മച്ചി, അവളുടെ അമ്മാവനെ രക്ഷിക്കാൻ. എന്നതാ? അല്ല, അത് അവളുടെ ജാതകത്തിൽ. ജാതകോ? പാട്ട് പാടുന്നത് പോലെ തന്നെ കള്ളം പറയാനും ബഹുമെടുക്കനാ നിന്റെ മോൻ. അമ്മച്ചി, ഇവൻ പറയുന്നതിൽ എന്നതല്ല ശരിയുണ്ടോ? എന്തോ കള്ളത്തരം മണക്കുന്നുണ്ട്. എന്നതാടാ ആ പെണ്ണിന്റെ വീട്ടുകാരൻ നിന്നെ ഫോഴ്സ് ചെയ്തോ? അല്ല, അവര് നോക്കുമ്പോ നല്ല സുന്ദര ചക്കൻ, അത് മാത്രമാണോ? നല്ല പാട്ടുകാരനുമല്ലേ. പിന്നെ ഇവൻ എ.ആർ. റഹ്മാനല്ലോ. നിങ്ങൾ എന്റെ കൊച്ചിനെ തീരെ അങ്ങോട്ട് കൊച്ചാക്കല്ലേ. നിങ്ങൾ അവന്റെ ഫോട്ടോ എടുത്തൊന്ന് എഫ് ബിയിൽ ഇട്ട് നോക്കുന്നേ. അമ്മ കിട്ടില്ലേ 20,000 ലൈക്ക്? നിങ്ങൾക്ക് കിട്ടും ഇതുമല്ലോ. ഏത് നേരം നോക്കിയാലും മറ്റേ റബ്ബർ റബ്ബർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ഫോണും. നിങ്ങൾ ഇതുവല്ലോ ആസ്വദിക്കുന്നുണ്ടോ മനുഷ്യ? എന്നതാ എന്നതാ, നീ പറഞ്ഞ റബ്ബർ വിറ്റിട്ടാ അവൻ അമേരിക്കയിൽ അയച്ചതും പാട്ട് പഠിപ്പിച്ചതും.
നീ ഉടുത്തിരിക്കുന്ന സാരി പോലും അത് വിറ്റ് വാങ്ങിയതാ. എന്നാ പറഞ്ഞാലും റബ്ബറിനാ കുറ്റം. പിന്നെ ഇവന്റെ പ്രായത്തില് ഇതിന്റെ ഇരട്ടി പെമ്പിള്ളേർ എന്റെ പിറകെ നടന്നായിരുന്നു. തുടങ്ങി. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് എന്നെ താടാ മോനെ കാര്യം. അവനോട് ആ പെണ്ണ് വീട്ടുകാരെ കുറിച്ചൊക്കെ ചോദിച്ചറിയണ്ടായോ? നീ എവിടെ പോകുന്നു? ഇരിക്കേ. ഈ പെൺകുട്ടി മലയാളിയാണോ? ബാക്കി കൂടി പറ. നല്ല പൊക്കാണ്, വെളുത്തിട്ടാണ്, നല്ല മുടി, നല്ല ചിരി. എന്നതാടാ ഇത്? അത് മാത്രം മതിയോ? ഇതിന് പിന്നെ ആരോടൊക്കെ സമാധാനം പറയണം? പള്ളിക്കാരോടും വീട്ടുകാരോടൊക്കെ ഞാൻ എന്നാ പറയും? അതൊക്കെ പോട്ടെ, ആ കുട്ടിയുടെ ഫാമിലിയെ പറ്റി എന്തെങ്കിലും അറിയോ? അവളുടെ അമ്മ സ്കൾപ്റ്ററാണ്, പിന്നെ അച്ഛന് ബിസിനസ്സുണ്ട്, നമ്മുടെ ഓട്ടോമൊബൈൽ പാർട്സിൻ്റെ ഒക്കെ. രണ്ടുപേരും ബാംഗ്ലൂർ തന്നെയാണ്. പക്ഷേ ഹാപ്പി ഫാമിലിയാണ്. എന്നതായാലും നമുക്ക് ഇന്ന് തന്നെ അവരൊന്ന് കണ്ടേച്ചും വരാം. ഇന്നോ? എന്നാ പറ്റി? അതെ, ആ കൊച്ചിന്റെ അച്ഛൻ ലണ്ടനിലോ മറ്റോ പോയിരിക്കുക, ഒരു ബിസിനസ് ടൂർ. നീ അല്ലയോടാ ഇന്നലെ ഇതൊക്കെ എന്നോട് പറഞ്ഞത്? മൂന്നാല് ദിവസം കഴിഞ്ഞ് വരള്ളൂ. എന്നതായാലും പെണ്ണുകുട്ടുകാരെ കണ്ടിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതെ, ബാക്കിയെല്ലാം വന്നിട്ട് തീരുമാനിക്കാം. ആ, ഞാനൊന്ന് കുളിക്കട്ടെ, ഇവിടുത്തെ വെള്ളമൊക്കെ കൊള്ളാമെന്തോ. മരിയേ, എന്നാലും സ്വയം തരത്തില്ല. നിന്റെ അപ്പൻ ഇവിടുത്തെ വെള്ളം പിടിക്കുന്നില്ലടാ. അയ്യോ, അതൊക്കെ ഇരിക്കട്ടെ, എന്റെ പൊന്നുമോൻ അവിടെ അച്ഛനെയും അമ്മയും കൂടെ എങ്ങനെ കൊണ്ടുവരാൻ പരിപാടി ഒന്നിച്ച്? ഒരു പണി കഴിയുമ്പോ നമുക്ക് അടുത്ത പണി വരുമല്ലോ, അതങ്ങനല്ലേ.